തൊണ്ണൂറാം ദിവസം വൈകിട്ട് 5:55. ഇതിൽ ആരെ വേണമെങ്കിലും പോവാം, ഞാനായാലും പോവാം, ഞാനായാലും പോവാം, കരല്ല അവിടെ തിരിച്ച് വരുമ്പോഴത്തേനും അവിടെ ലൈഫ് മസ് ഗോ ഓൺ. ഹലോ, വളരെ അടുത്ത് കഴിഞ്ഞു പോയിരിക്കും പ്രാർത്ഥിക്കാൻ കേട്ടായി. നമ്മൾ ആ ലാസ്റ്റ് വീക്ക് വരെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. രാത്രി 7:10. വെറുതെ വെറുതെ എന്നിട്ട് വേറെന്തെങ്കിലും പറയാനാണോ? എടോ തനിക്ക് ഇടിക്കുവടോ, കാലൊക്കെ ഇടിക്കുവടോ പയ്യെ. എന്നിട്ട് എന്ത് പറയണം? ചോയ്ക്ക് ഡിംപിൾ എവിടെ? അനൂപരുടെ ഡിംപിൾ എവിടെ പോയി? താൻ കുറച്ച് ഡ്രാമാറ്റിക് ആക്കണ്ടത് കണ്ട്, നീ കേറിയത് കണ്ടു. ഞാൻ ഇവളോട് കുറച്ച് ഡ്രാമാറ്റിക് ആക്കാൻ വന്നു, ഉള്ളി കേട്ടിട്ടുള്ള ഡിംപിൾ എവിടെ നിന്ന് കുറച്ച് നടന്ന് കഴിഞ്ഞ ചോദിക്കണ്ടേ? അവര് കണ്ടു അനൂപേട്ട കണ്ട്. തൊണ്ണൂറാം ദിവസം രാത്രി 7:30. പോവാൻ നേരത്ത് പറയാൻ പറഞ്ഞത് മീൻ ചെയ്ത് പറഞ്ഞത് ഇഫ് സംതിങ്. പക്ഷെ നീ പോവാൻ നേരത്ത് പറയാൻ പറഞ്ഞത് കൈവറവിന്റെ ഒക്കെ കാര്യം എന്തിനാണ് എടുത്തിട്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പലതരത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, കാരണം എനിക്ക് നീ എപ്പോഴും ഗ്രോ ചെയ്യണം അങ്ങനെയല്ല. ലൈക്ക് അത് നമ്മൾ ഞാനത് അതൊരു അത് ആവശ്യമില്ലാതെ എടുത്തിട്ട പോലെ തോന്നി. അത് അല്ല, ഞാൻ പോവായത് പോവാണെങ്കിലോ അല്ല, അത് അതിന് അത് വേണ്ടായിരുന്നു തോന്നി. ബാക്കി എനിക്ക് ഇപ്പം അങ്ങനെ നമുക്ക് ഇന്ന് പോകില്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറിന്നപ്പോഴും അവിടെ നിന്നപ്പോഴും ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല, ഇനി അതിനൊന്നും നമുക്ക് സമയമില്ല. പിന്നെ ഇത് എനിക്ക് തോന്നിയത് ഇത് വേണ്ടായിരുന്നു തോന്നി. അത് കൈവറവിന്റെ കാര്യം നീ കരുത്. പിന്നെ അതും ഞാനൊന്നും എടുക്ക, അത് അതൊന്നും ഇല്ല. പിന്നെ 91-ാം ദിവസം രാവിലെ 10:35. ഭയങ്കരിയാ പെണ്ണ് ഭയങ്കരിയാ, കണ്ടാലോ പ്രിയങ്കരിയാ പെണ്ണ് പ്രിയങ്കരിയാ, അയ്യയ്യോ അടുത്തു വന്നാൽ മുട്ട നിടിയിടിയ ഒന്നെങ്കിൽ പെടയാണേ തിമില ഉച്ചക്ക് 12:10. മനസ്സിങ്ങനെ തുടിക്കുന്നു. രണ്ടാഴ്ച നന്നായി പെർഫോം ചെയ്തു, അതായത് ഈ ഒരാഴ്ച നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം, ആൾക്കാർ നമുക്ക് ഇഷ്ടം തരണം, ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കാറ്റ് അനുകൂലമായിരിക്കണം, ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ മനോഹരമായി മെൻഷൻ ചെയ്യപ്പെടണം, ഇതുവരെ എത്തിയിട്ട് പുറത്തു പോകേണ്ടി വന്നാലുണ്ടാകുന്നത് വമ്പൻ സങ്കടമായിരിക്കും. ഉച്ചയ്ക്ക് 2:30. ജനങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ ഇവർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാള് ഇത്രയും അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസം ഇതിനകത്ത് നിൽക്കുന്നത്. എൻ്റെ അച്ഛനമ്മയുടെ വാല്യൂസ് അല്ല, എത്തിക്സ് ആണ് അവര് അവരുടെ ജീവിതത്തിൽ കണ്ടുപിടിച്ച ഒരു കാര്യത്തിലൂടെയാണ് ഞാൻ എനിക്ക് അങ്ങനെ പറ്റിയത്. ഡിംപിൾ ശീലിച്ച കാര്യമാണ്, അല്ലാതെ നമ്മൾ ഓർത്ത് പറയേണ്ട ആവശ്യമില്ല. അവരാണ് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഹീ ഫീൽസ് എന്നെ എൻ്റെ അടുത്ത് നിന്ന് എന്നെ അവർക്ക് എന്നോട് കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്.
അവർക്ക് പറ്റുന്നില്ല എന്ന്. ഞാൻ പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത്തിൻ്റെ ഇവിടെ ആരും ബിഗ് ബോസ് ആരെ കൊണ്ട് ഫിസിക്കൽ സ്ട്രെങ്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല. ഇന്നലെ ആ ബോൾ ടാസ്ക് നടന്നതിലും ആ ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അതും ലോട്ട് ഓഫ് ഇന്റലിജൻസ് എന്ന് ഞാൻ പറയുമല്ലോ, പ്രസൻസ് ഓഫ് മൈൻഡിന്റെ ഗെയിം ആണത്. ഒരാളെ കൊണ്ട് ഇടിപ്പിക്കാതിരിക്കാനും ഗെയിമുണ്ട്. അത് മണിക്കൂട്ടൻ ലാസ്റ്റ് ഇങ്ങനെ അത് കുറച്ച് മുമ്പ് ശ്രദ്ധ ഞാനും ശ്രദ്ധ പെട്ടെന്ന് നോക്കി ബാസ്കറ്റ് ഹാഫായി. അവിടെയും ശക്തിനെക്കാട്ടും കൂടുതൽ വി ക്യാൻ യൂസ് സംതിങ് ടു ഡിസ്ട്രാക്ട് ദാറ്റ് പർട്ടിക്കുലർ ആക്ട് അല്ലെ. അപ്പൊ ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗെയിമും ശക്തിന്റെ അല്ല. വൈകിട്ട് 4:40 ഇവിടുന്ന് നമ്മൾ ഇറങ്ങി നടന്നു പോകുമ്പോ നമ്മൾ തലയുയർത്തി തന്നെ പോണം, നിങ്ങൾ തല താഴ്ത്തിയേ നടന്നു പോകുള്ളൂ എന്ന് വെല്ലുവിളിച്ച മനുഷ്യരുടെ മുമ്പിലൂടെ തല ഉയർത്തി നമുക്ക് പോകാൻ പോകാൻ പറ്റാണ്. ആ തല കുനിച്ചിറങ്ങി പോകുമെന്ന് പറഞ്ഞ നീ ഈ പറഞ്ഞല്ലേ ഏറ്റവും ഒടുവിലെ ക്യാപ്റ്റൻ എന്ന പദവിയിൽ ഇരുന്നിട്ട് തല ഉയർത്തി നടന്നത്. ഞാനാണ് പോകുന്നത് ആഗ്രഹവും ഏറ്റവും കൂടുതൽ ഞാൻ ക്യാപ്റ്റൻ ആയല്ലോ പറഞ്ഞപ്പോ ലിറ്ററലി പോകണ്ട ആലിംഗനം പ്രശ്നമായതുകൊണ്ട് ഞാൻ തൊണ്ണൂറ്റിയൊന്നാം ദിവസം രാത്രി 8:10 ഞാൻ ഇപ്രാവശ്യം ജയിൽ നോമിനേഷൻ നിന്റെ പേര് പറയും, നീ എന്റെ പേര് പറയണം. ജയിൽ നോമിനേഷൻ ഞാൻ നിന്റെ പേര് പറയാം, എന്റെ പേര് പറയും. അളി എന്റെ പേര് പറ നീ എന്റെ പേര് പറഞ്ഞു. കാര്യം എന്നറിയാം, ഇന്നലെ മതി ജയിൽ നോമിനേഷൻ ഗ്രൂപ്പായി തിന്നും മലപ്പുറം പിടിച്ചിട്ടു അപ്പൊ അതിന് പറയില്ലല്ലോ ഗ്രൂപ്പായിട്ട് ജയിൽ നോമിനേഷൻ. ചിന്തക്കെയല്ലേ പറയുന്നത്. 91-ാം ദിവസം രാത്രി 9:55 നമ്മൾക്ക് ഈ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ട് എല്ലാവർക്കും. ഞാൻ ആരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനെ കുറിച്ച് ഒരു കാരണവശാലും ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഞാൻ ഋതുവിൻ്റെ അടുത്ത് എങ്ങനെയാണോ ഡിമ്പിളിൻ്റെ അടുത്ത് എങ്ങനെയാണോ ഡിമ്പിൾ ഓക്കെ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കൂടുതലുണ്ടെന്ന് വെച്ചോളൂ. ഋതുവിൻ്റെ അടുത്ത് എങ്ങനെയാണോ രമ്യയുടെ എങ്ങനെയാണോ ലക്ഷ്മി ആദ്യം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ലക്ഷ്മി അങ്ങനെ ഞാൻ അങ്ങനെ വെച്ചേ പോയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഇന്ന് ഋതുവിനെ വിളിച്ച് ചോദിക്കുന്നത് ഋതു എന്റെ പെരുമാറ്റത്തിൽ നിന്ന് എവിടെയെങ്കിലും ഋതു അങ്ങനെ, കാരണം ഋതു ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് ഋതുവിൻ്റെ അടുത്ത് റെസ്പെക്ട്, ഋതുവിൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഋതു സംസാരിക്കുമ്പോൾ ഞാൻ പറയാം എനിക്ക് അമ്മയുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡായിട്ട് മോളെ ഞാൻ ഇതുവരെ എത്തിക്കേണ്ടത് എത്തിച്ചു എന്ന് നിൽക്കുന്നത്. അത് എനിക്ക് എപ്പോഴും ഞാൻ ഋതുവിൻ്റെ അടുത്ത് എത്താം. ഞാൻ എൻ്റെ പെരുമാറ്റത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരിക്കൽ ഇവിടെ മറ്റേ നമ്മൾ അനൂപാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മറ്റേ മാട്രിമോണി അത് അനൂപാണ് എടുത്തുകൊണ്ട് വന്നത് അനൂപ് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഞാൻ ഋതു സംസാരിക്കും ചെറുതു അത് കാര്യമായിട്ട് എടുക്കരുത് അത് അവിടെ വെച്ച് നമ്മളെല്ലാം ചെയ്തതാണ് കാര്യമായിട്ട് എടുക്കരുത് അത് അങ്ങ് തീർന്നു. അപ്പൊ ഋതു മറിച്ചാട്ട പോകട്ടെ ചേട്ടൻ ചേട്ടനെ ചേട്ടനെ പോലെയല്ലേ. അപ്പൊ സൂര്യയുടെ ഞാൻ സംഭവം എന്താണെന്നുള്ളത് ഇവിടെ ഒരുവിധം എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. വീണ്ടും അതിനുശേഷം ഇപ്പൊ ഋതുവിന്റെ പേരിങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴത്തേന് എവിടെയെങ്കിലും സൂര്യ പറഞ്ഞതിൽ സത്യമുണ്ടോ എനിക്കിപ്പോഴും അറിയില്ല സത്യമുണ്ടോ എന്ന് എനിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അത് സൂര്യക്കുള്ള തോന്നലായിരിക്കും. സൂര്യക്കുള്ള തോന്നലാണ് സംസാരിച്ച രണ്ട് എപ്പിസോഡിലേതായ തമാശ സംഭവം രണ്ടു മൂന്ന് വട്ടം അത് ആവർത്തി പുള്ളി എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പുള്ളി ഒരു കാര്യം അങ്ങനെ പുള്ളി ഒരു ഇതിലോട്ട് പോകില്ല. പുള്ളി നമ്മൾ ഇവിടെ ഇരുന്ന് അടുത്ത എപ്പിസോഡിൽ വന്നപ്പോഴാണ് നിങ്ങൾ റിസപ്ഷനിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല നമ്മളെ ഡ്രസ് ഇട്ടോട്ടപ്പോ രണ്ടുപേരെ കുറിച്ച് ചോദിച്ചു. എന്നിട്ട് വീണ്ടും ഋതുവിനോട് ചോദിക്കുന്നു ആ പ്രണയം ഉണ്ടെങ്കിൽ. അപ്പൊ ഋതു വന്നില്ല അങ്ങനെ ഒന്നുമില്ല ലാൽ സാർ എന്റെ പ്രണയം വേറെയാണ് ആ പുറത്തു പോയിട്ട് അതെന്താന്ന് വെച്ചാൽ അതിനെ കുറിച്ച് സംസാരിക്കുക എന്ന് ഋതു പറയുകയും ചെയ്തു. എനിക്ക് തോന്നിയ കാര്യം പറയട്ടെ, ഒന്നും ഉണ്ടായിട്ടാവില്ല. വെറുതെ മണിക്കുട്ടന്റെ ഒരു ഒരു ലവ് ആ ഒരു ഇതിനെ കാണിക്കാൻ വേണ്ടിയാകും. പിന്നെ രണ്ടാമത്തെ കാര്യം ആ ആക്ട് നടന്നുകൊണ്ട് അതിനോട് ഇത് ചേർത്ത് ചോദിച്ചതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ മറ്റേ കാര്യം രണ്ടാമത്തെ എപ്പിസോഡിലും വന്നിട്ട് ഇതേ സെയിം സംഭവം പറഞ്ഞതുകൊണ്ടാണ് ആദ്യത്തെ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ സൂര്യ അന്ന് വന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ അവിടുന്ന് പറഞ്ഞല്ലോ നിങ്ങള് പ്രപ്പോസ് ചെയ്തതാണ് എന്നും ലാലേട്ടൻ അവിടുന്ന് എപ്പിസോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്ത് ലാലേട്ടൻ ആക്ടിലാണ് സംഭവങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് കരുതിയാതെ കഴിഞ്ഞ ആഴ്ച ഒരു പ്രണയത്തിന്റെ അവസാനം കൂടിയായിരുന്നു. കോയിൻസിഡൻഷ്യലി അതല്ലെങ്കിൽ അല്ലാതെ ഒക്കെ ആയിട്ട് നീയാണ് സൂര്യയുടെ പേര് പറയുന്നത്, നിന്നെ സേവ് ചെയ്യുന്നത് സൂര്യയാണ്. മൊത്തത്തിൽ ആ രണ്ട് എപ്പിസോഡിനും അങ്ങനത്തെ ഒരു
ഒരു കോയിൻസിഡൻഷ്യൽ ടച്ച് ഉണ്ടായിരുന്നു, ഒരു റിലേഷൻ അവിടെ. ഈ എപ്പിസോഡ് വൈസ് തീരാ, ഈ സീസണിൽ അതവിടെ അവസാനിക്കാണ്. ഇവന്റെ പ്രണയത്തോടെ ഇവിടെയല്ലേ തുടങ്ങി, അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. അതല്ലാണ്ട് പർപ്പസോടെ ഇന്റൻഷണലി ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോയിൻസിഡൻഷ്യൽ കണക്ഷൻ ആയിരിക്കും മൊത്തത്തിൽ. രാത്രി 10:20. ഇവരൊക്കെ അതാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിന്നേ വല്ല പട്ടിന്ന് പൂച്ചെന്നോ തേങ്ങയെന്നോ മങ്ങുന്ന വീണ ഉടനെ അധികം പിടിക്കും. അതിലെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വാക്കുകളും കുത്തിപ്പിടിച്ചോണ്ട് കൊണ്ടുവരാം. പരാതി പറയണേ എന്തൊരു നാണം കെടുതി കളഞ്ഞെന്ന്. അതെ അതെ, ഈ ചെറുകൻ മാത്രം ഇതിനകത്ത് മൊത്ത ചെറുകനാണ്. ദേഷ്യം മാത്രമാണ് അവന് പ്രശ്നം. അതിപ്പം ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഒരിടയ്ക്ക് ഞാൻ വിചാരിച്ച് പണിയാകുമെന്ന്. കുഞ്ഞല്ലേ, ഇവനെ കൊച്ചാണ്ട. രാത്രി 11:00. Just thought of like saying you be happy. Angle korakam illa endu karayilla. I don't know why you cried, but still da all good, all good. Papa and kare alochittane he'll be, you know, happy that when you are happy. Yeah, and so let's do this. Nammal rendu per illati adhe engenengil vannu. Yeah, let's do this. Yeah, we will pagadna urangi. I'll see you tomorrow. Bye. Lakshmi kanda happy alle. Mhm, chiriki nerde karane irikkille. 91st ദിവസം അർദ്ധരാത്രി 12:45. പലപ്പോഴും നീ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് നീ സംസാരിക്കാനൊക്കെ പറയാറില്ലേ, ചില മനസ്സിലാവില്ലടാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അകത്ത് ഈ ചൊല്ലിക്കൂടി തല്ലിക്കൂടി തള്ളിക്കളാന്ന് പറയില്ല, നമ്മൾ പറയാവുന്നതിന് മാക്സിമം പറഞ്ഞു ഇതാണ് പറഞ്ഞു ഇത് പറഞ്ഞു. പിന്നെ അവര് ബ്ലാബ്ല കള്ളത്തരം പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ എന്ത് കാണിക്കാനും ഒന്നും ചെയ്യാനില്ല. അയാൾ സ്വയം മനസ്സിലാക്കട്ടെ. എനിക്ക് അതുപോലെ ഈ പല സാധനങ്ങളും കണക്ടഡ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും ആര് വേണമെങ്കിലും ഇവിടുന്ന് ഔട്ടായി പോകും. അത് ഡിപ്പെൻഡ് അപ്പോൺ ഓൾ ദ തിങ്സ്. ആര് വേണമെങ്കിലും ഇവിടുന്ന് എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷെ മുമ്പത്തെ പല ഇപ്പോൾ നാട്ടുകൂട്ടത്തിൻ്റെ മുമ്പ് നടന്ന സംഭവത്തിനേനെ ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എനിക്കത് പറയാൻ തോന്നിച്ചത് ചിലപ്പോൾ എൻ്റെ ഒരു ഇൻട്യൂഷനായിരിക്കാം. ആ വന്നിട്ടുള്ള മോർണിംഗ് ടാസ്ക് കിട്ടിയപ്പോൾ ഞാൻ അതിനെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടെടുക്കുമായിരുന്നു. ആ കണക്ട് ചെയ്ത് ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ പൊളിച്ച് വന്നിട്ട് ആ പൊളിച്ച് വന്നിട്ട് ഏറ്റവും അവസാനം മൊത്തം പൊളിഞ്ഞപ്പോൾ അവിടെ പൊട്ടിക്കുരു പൊട്ടിപ്പുറത്ത് വരേണ്ട ഒരവസ്ഥ കണ്ടു. അതിൻ്റെ സമയത്ത് നാട്ടുകൂട്ടം എന്നിട്ടൊരു ആ ടാസ്ക്കും വന്നു. ഞാൻ ഒരു ദൈവം ഇത് പൊളിച്ചല്ല സംഭവം. എനിക്ക് ഞാൻ പലപ്പോഴും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായത് എനിക്കത് ഗുണമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് എങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യാറുണ്ട് പറഞ്ഞ പോലെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കണം എന്ന് കാണിച്ചു കൊടുക്കേണ്ടതിനെ കാണിച്ചു കൊടുക്കാറുണ്ട്, പറയാറുണ്ട്, ചോദ്യം ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒളിഞ്ഞും തിരിഞ്ഞും പൊക്കൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു കനത്ത അടിയായിരുന്നു ഓപ്പൺ നോമിനേഷൻ. അല്ലാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഈ കൺഫ്യൂഷൻ റൂമിൽ മാത്രമേ ഗെയിം ഉണ്ടാകാറുള്ളൂ, നേരിട്ട് പറയാനുള്ള പേടിയോ മടിയോ എന്തോ കാര്യമായിക്കോട്ടെ. അപ്പം അതോടുകൂടിയാണ് ആക്ച്വലി. പക്ഷെ അതും ജെന്യൂൻ ആയിട്ട് ചെയ്തവർ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ മടിയും പേടിയും അല്ലാതെ അതിനെയാണ് ഇവിടെ വേറൊരാൾ വന്നിട്ട് മുഖംമൂടി എന്ന് പറഞ്ഞത്. അത് തന്നെ അത് ഈ അതിനെ എടുത്തേക്കുന്ന നമ്മളന്ന് പറഞ്ഞ നാട്ടുകൂടത്തിൽ പറഞ്ഞത് തീർത്ഥമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ തീർത്ഥതല്ല, ഇനി അതിൻ്റെ പുറകെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് ഒരു വ്യാജ വ്യക്തിത്വം അത്രേ ഉള്ളൂ. അപ്പം 91st ദിവസം അർദ്ധരാത്രി 12:50. ആക്ച്വലി ഈ ചാരിറ്റി എന്ന് പറഞ്ഞ സംഭവമൊക്കെ ശരിക്കും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കടമയാണ്. അല്ല ഞാൻ അതൊരിക്കൽ വരുന്ന ഏതെങ്കിലും ദിവസത്തെ നോമിനേഷൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. കാരണം ബേസിക്കലി ഇത്രയും കാലം ഈ വ്യക്തി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യമാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആ കോർട്ടിൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞത്. ഏതാ? ഞാനിവിടെ വന്നിരിക്കുന്ന ഒരിക്കലും ചാരിറ്റിക്ക് വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ല. ഞാനിവിടെ വന്നിരിക്കുന്ന എന്തിനാന്നുള്ള എൻ്റെ പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് എന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തി ഡയറക്റ്റായിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ വന്നത് എനിക്കൊരു അനാഥാലയം കെട്ടാനും. പുള്ളിന് മുമ്പ് പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ചാരിറ്റിക്ക് വേണ്ടിട്ടല്ല വന്നിരുന്നല്ലേ. പക്ഷെ പുള്ളി പറഞ്ഞത് പുള്ളി ഫസ്റ്റ് ആഴ്ച അന്ന് മറ്റേ വീക്കിലി ആക്ടിവിറ്റിയിൽ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ടോ?
അനാഥാലയത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അപ്പം ഈ അതാണെങ്കിൽ തന്നെ അത് കുറെ സ്വപ്നം കാണുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം സ്വപ്നങ്ങൾ നേടിക്കൊടുക്കാൻ സഹായിച്ച ഞാൻ എന്നുള്ള രീതിയിലൊരു ഒരു പൂർണ്ണമായ ഞാനിലേക്കുള്ള കുറെ കാര്യങ്ങൾ അന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇതും നീ നിന്റെ അനിയത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനെ സഹതാപത്തിന് വേണ്ടി അല്ല സഹതാപത്തിന് അത് അത് അതുകൊണ്ട് നിനക്ക് യോഗ്യതയില്ല, ഡിമ്മലിന്റെ ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ട് യോഗ്യതയില്ല, ഞാൻ പറയുന്ന എൻ്റെ ജീവിത സാഹചര്യം അല്ല എൻ്റെ സ്വപ്നം കാരണം എനിക്ക് സഹതാപത്തിൻ്റെ കോരിട്ടിച്ചാണ് ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്. അപ്പോൾ ഞാനതല്ല ഈ അത് ബുദ്ധിയും ബോധമുള്ള ഒരാളാണെങ്കിൽ ഒരാളിരിക്കുന്ന പേഴ്സണൽ സ്പേസിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു രണ്ടുപേര് തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഗെയിമാണ് എന്ന് ചിന്തിക്കാനുള്ള പുള്ളിയുടെ മെന്റാലിറ്റീനെ ഞാൻ ആലോചിക്കുന്നു. എന്ത് തരം ചിന്താഗതിയാണ് എന്റെ അനിയത്തിയുടെ കാര്യത്തിന്റെ കല്യാണം ഞാൻ ഇവിടുത്തെ ഞാൻ വന്നിരിക്കുന്ന അനിയത്തിയുടെ കല്യാണം നടത്താൻ വേണ്ടി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അല്ല ഏറ്റവും അവസാനത്തെ എക്സാമ്പിൾ ആണ് മണിക്കുട്ടൻ പറയുന്നത് ഇക്ക എനിക്ക് ഭ്രാന്ത് എടുക്കണം എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ വന്നത് ഇങ്ങനൊരു സംഭവം കൂടി എനിക്കുണ്ട് അതിലിപ്പോ എനിക്ക് അഭിമാനമല്ലേ ഓഫ് കോഴ്സ് മനസ്സിലാക്കാനുള്ള മനുഷ്യത്വമൊന്നുമില്ല എനിക്ക് കിട്ടുന്ന എല്ലാ ആൾക്കാരും കിട്ടുന്ന പോലെ പേയ്മെന്റ് എനിക്കും ഉണ്ട് ഇതിന്റെ അത് ഞാനൊരു ഭാഗമാവുകയാണ് അപ്പൊ അത് എനിക്കൊരു കാര്യം ഉണ്ടായിരിക്കും അതിന് എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യേണ്ട പ്രധാന കാരണം ഇതാവും ചിലപ്പോ അത് പക്ഷെ അത് ഗെയിമാണ് എന്ന് പറയുമ്പോ അതിന് ഞാൻ എന്താ പറയുക